ടു മൈ യൂട്യൂബ് ചാനൽ പാറൂസ് വെൽഡ് ആൻഡ് ബ്യൂട്ടി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ളൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. പി എം കിസാൻ സമ്മാന നിധിയുടെ 14-ാമത്തെ ഗഡു വിതരണം കേന്ദ്ര സർക്കാർ ചെയ്യാൻ തുടങ്ങുകയാണ്. അതിനു മുമ്പ് കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനോട് നിർദ്ദേശിക്കപ്പെട്ട പ്രകാരം, അതായത് ഒരു ഗഡുക്കൾ പോലും കിട്ടാത്തവരും, അതായത് പല ഗഡുക്കൾ ഇടകാല സമയങ്ങളിലൊന്നും ബാങ്കുകളിൽ വരാത്തവരും, അങ്ങനെ ഒരുപാട് കർഷകരും ഇന്ത്യയിൽ ഉടനീളമുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് ഇനിയും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അത് വീണ്ടും പ്രോസസ്സിങ് നടത്തി കിട്ടാത്തവർക്ക് തുക കിട്ടുവാനും, ഇടയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പിഴവുകൾ മൂലം കിട്ടാത്തവർക്ക് കിട്ടുവാനും വേണ്ടി കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. മാർച്ച് അതായത് മെയ് 31 വരെ അതിനൊരു സമയം നൽകിയിരുന്നു. ഇന്നലെയായിരുന്നു അതിൻ്റെ സമയം അവസാനിച്ചത്. അതായത് മെയ് 31 വരെ അതിനുവേണ്ടി ഉള്ള ഒരു സമയമാണ് തന്നിരുന്നത്. അതായത് നമ്മൾ കൃഷിഭവനിൽ നമ്മളുടെ രേഖകളെല്ലാമായിട്ട് ചെന്ന് അവിടെ ചെക്ക് ചെയ്ത് നോക്കണം, നമുക്ക് എന്തുകൊണ്ടാണ്, എന്തിൻ്റെ പിഴവ് മൂലമാണ് നമുക്ക് ഈ ഗഡുക്കൾ ഇതുവരെ കിട്ടാതിരുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് നമുക്കിത് കിട്ടാതിരുന്നത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തതിലുള്ള മിസ്റ്റേക്കാണോ, അതോ നമ്മുടെ ലാൻഡ് വെരിഫിക്കേഷൻ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ നടത്തിയതിൻ്റെ മിസ്റ്റേക്കാണോ, അങ്ങനെ ഏത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ തുക ഇതുവരെ കിട്ടാതിരുന്നത് എന്ന് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലുള്ള മുഴുവൻ കർഷകർക്കും ഈ തുക കിട്ടണം എന്നുള്ള ഒരു ആഹ്വാനത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു കാര്യം നിർദ്ദേശിക്കുന്നത്. അത് കേരള സർക്കാർ അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് അറിയിക്കുകയും ജനങ്ങൾ എല്ലാവരും തന്നെ കൃഷി ഓഫീസുകളിൽ പലരും പോയിട്ട് അവരുടെ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്തവർക്ക് ഒരിക്കലും മുടങ്ങാതെ തന്നെ ഇനി ആ തുക ലഭിക്കുകയും ചെയ്യും. കൃഷിഭവനിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ബാങ്ക് അക്കൗണ്ടിൻ്റെ പിഴവ് മൂലമാണോ അതോ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ്റെ പിഴവ് മൂലമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിൻ്റെ പിഴവ് മൂലമാണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൃഷിഭവനിൽ നിന്ന് നമ്മളെ നേരെ ബാങ്കിലോട്ട് വിടുകയും ബാങ്കിൽ ഒരു ഈ വെരിഫിക്കേഷൻ അതായത് ആധാർ ലിങ്കിങ് പ്രോസസ്സിങ് നടക്കുകയും ചെയ്യും. ആധാർ ലിങ്കിങ് പ്രോസസ്സ് അതായത് ആധാറും നമ്മുടെ മൊബൈൽ നമ്പരുമായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു എമൗണ്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കൃഷിഭവനിൽ നമ്മളുടെ ഈ പേരെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്കല്ല എന്ന് കാണിക്കും. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും കൃഷിഭവനിൽ നിന്ന് നേരെ ബാങ്കിലോട്ട് നമ്മളെ വിടുന്നതായിരിക്കും. ബാങ്കിൽ ചെന്ന് നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ആധാറുമായിട്ട് ലിങ്കാകുകയും ലിങ്കായതിനു ശേഷം നമ്മൾ ഇത് വീണ്ടും കൃഷിഭവനിൽ ചെന്ന് പറയുകയും അല്ലെ കൃഷിഭവനിൽ ചെന്ന് ഇത് കൊടുക്കുകയും ചെയ്യണം. നമ്മൾ തിരക്കാതെ ഇരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനൊരു പ്രോഗ്രസ് ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. അപ്പം 14-ാമത്തെ ഗഡുവാണ് ഇപ്പോൾ സർക്കാർ തരാൻ ഇരിക്കുന്നത്. 14-ാമത്തെ ഗഡു എന്ന് പറയുമ്പോൾ 2,000 രൂപ വരും. അപ്പം അത് ഇതുവരെയും ഒരു ഗഡുക്കളും കിട്ടാത്തവർക്ക് കുടിശ്ശിയായിട്ട് ഉള്ള ഗഡുക്കളെല്ലാം തരുമെന്നാണ് പറയുന്നത്. പക്ഷെ അതിനകത്ത് എത്രമാത്രം സത്യാവസ്ഥയും വാസ്തവവും ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. കേന്ദ്ര സർക്കാർ മുടങ്ങിയ തുക ഈ കൃഷി കർഷകന് തിരിച്ചു നൽകും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എമൗണ്ട് വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യം അതിനുശേഷം നമുക്ക് പറയാം. എന്തായാലും ഇത് ക്ലിയറൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി മുതലുള്ള തുകകൾ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ വിവരം പരമാവധി എല്ലാവരിലോട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ലിസ്റ്റിൽ വെരിഫിക്കേഷൻ കൊടുത്തവർക്ക് നമുക്ക് ഇനി 2-3 ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ഇത് അറിയാവുന്നതായിരിക്കും. എടുത്തോണ്ട് വാ, കല്ലേത്ത് കൊണ്ട് തരും.